ഹലോ, നീ രാജിവേട്ടനുമായി എവിടേക്കാ ഓടുന്നത്? ഞാൻ ഓടുകയല്ല ശരി, വിശ്രമിക്കുക. അടുത്ത കുതിപ്പിന് നിന്റെ മുന്നിലെത്താൻ. ഓടാനും കുതിക്കാനും നിനക്ക് കാലുകൾ വേണ്ടേ? അത് ഞാൻ ഇനി എടുത്താലോ? ആവശ്യമുള്ളപ്പോ നീ പറഞ്ഞാ മതി, നിനക്ക് എടുക്കാൻ പാകത്തിന് ഞാൻ നിന്നു തരാം. നിന്റെ കാലുകൾ ഇപ്പൊ രാജീവേട്ടനല്ലേ? അയാളെ നീ എന്നിൽ നിന്നും എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഞാൻ ഇങ്ങോട്ട് കൊത്തിക്കൊണ്ടു പോരും. എങ്കിലേ കൊത്തിയെടുക്കാനായിട്ട് നീങ്ങുവാ. നിന്റെ പണത്തിന്റെ അഹങ്കാരവും ഗുണ്ടകളുടെ പിൻബലവും ഇല്ലാതെ നേരിട്ട് വാ, നമുക്ക് നേർക്ക് നേർ മത്സരിക്കാം. മത്സരിച്ച് നേടേണ്ട മുതലല്ല രാജീവേട്ടൻ എന്റെ ഭർത്താവാ. അയാളെ എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നൊരു ജീവൻ ഞാൻ എടുക്കും. ഞാൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. രാഖി, ആ ദിവസത്തിനായി നീ കാത്തിരുന്നു. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല, ലൊക്കേഷൻ മാപ്പ് കറക്റ്റ് ആയിരുന്നു. രാഖി മോളോ, എപ്പോ വന്നു? വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. ആകെ ക്ഷീണിച്ചല്ലോ. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? ശാരിയുടെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് ഉപദ്രവങ്ങളല്ലേ ഉണ്ടാവുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. അതങ്ങനെ വരൂ. അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അല്ലേ സ്നേഹിച്ചത്. എന്നിട്ടൊടുവിൽ സത്യം എന്താണെന്ന് പോലെ അന്വേഷിക്കാതെയാ ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടത്. പലതും പറയാനുണ്ട് മോള്. വാ, മോളിരിക്ക. ശാരി കാരണം മോൾ ഒരുപാട് അനുഭവിച്ചു. ആ വിഷമങ്ങളെല്ലാം അറിഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. രാഖി വിഷമിക്കണ്ട, അതിനുള്ള ശിക്ഷ ഈശ്വര ശാരിക്ക് കൊടുക്കും. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്തിനാ? ശാരി എന്നെ വിളിച്ചിരുന്നു. ആദ്യം അവൾ എന്നെ നേരിട്ട് വിളിച്ചു വരുത്തി മുഖത്ത് നോക്കി പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഫോണിലൂടെ. എന്താ പറഞ്ഞത്?